ഉമ്മിയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഴുതാനും വായിക്കാനും അറിയാത്തയാള്, അക്ഷരജ്ഞാനമില്ലാത്തയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അക്ഷരമറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ, എഴുതാൻ അറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ, വായിക്കാൻ അറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ. പറയൂ പേരോടെ, ഖുർആൻ അവിടെ ഉമ്മി എന്ന് പ്രയോഗിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ കൊച്ചാക്കാനാണോ? അല്ല, അവിടെ ഉമ്മി എന്ന് പറഞ്ഞത് അവിടുത്തെ മഹത്വം പറയാനാണ് കേട്ടോ. ഒരു സ്ഥലത്തും പോയി പഠിച്ചിട്ടില്ലാത്ത, ഒരു ഉസ്താദിന്റെ കീഴിലും ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ലാത്ത, ഒരു രാജ്യത്തിലേക്കും യാത്ര പോയിട്ട് ഒന്നും പഠിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാതെ അവരുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ച് വളർന്ന മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തുള്ള സർവ സാഹിത്യ സാമ്രാട്ടുക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിപാവനമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തങ്ങ് ഓതിക്കൊടുത്തില്ലേ? വൈം കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅതൂ ബിസൂറത്തിൻ മിമ്മിസ്ലിഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രഖ്യാപിക്കുന്നില്ലേ? അല്ലാഹു തആല പറയുന്നു, വൈം കുന്തും നിങ്ങൾ ഫീ റൈബി, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത സത്യത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, നിങ്ങൾ വലിയ ആലിമീങ്ങളല്ലേ, നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരല്ലേ, എന്റെ അടിമയായ മുഹമ്മദ് എഴുതാനറിയില്ലല്ലോ, വായിക്കാൻ അറിയില്ലല്ലോ. അങ്ങനത്തെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ കേൾപ്പിച്ചു കൊടുത്തത്, ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഓതിത്തരുമ്പോ അത് കളവാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതുപോലൊന്ന് കൊണ്ടുപാടോ. ഒരായത്തെങ്കിലും കൊണ്ടുവരാമോ? ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാമോ? ഒറ്റക്ക് കഴിയില്ലെങ്കിൽ ശുഹദാക്കും നിങ്ങളുടെ സർവസാക്ഷികളെയും വിളിച്ചോ എന്ന് അല്ലാഹു വെല്ലുവിളിച്ചിട്ടില്ലേ? ആ വെല്ലുവിളിയുടെ മഹത്വം നബി ഉമ്മിയാണെന്ന് പറഞ്ഞപ്പോഴല്ലേ കിട്ടിയത്. അക്ഷരജ്ഞാനമുള്ള നബിയാണെങ്കിൽ മുഹമ്മദ് എന്താ പഠിച്ച ആളല്ലേ, മൂപ്പര് കൊണ്ടുവന്ന് പ്രസംഗിക്കണി, ഞങ്ങൾക്ക് എന്താന്ന് ചോദിക്കൂലേ? പക്ഷേ എഴുതാനും വായിക്കാനും പോലും അറിയാതിരുന്ന നമ്മുടെ നേതാവ് അത് നബിയെ കൊച്ചാക്കലാണോ? ഇതേപോലെ ക്രിസ്ത്യാനി പാതിരിമാര് അക്ബർ സാഹിബിന്റെ മുമ്പിൽ വെച്ച് മഹാനായ നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് സാധുക്കളായ ആളുകൾക്ക് വേണ്ടി, മോമിനീങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറില്ലെന്ന് വെള്ളം മുക്കി കൊടുക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദഅത്തുകാരായ കക്ഷികളോട് നബി തങ്ങൾ പഠിപ്പിക്കാത്ത ആദർശം പഠിച്ചുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിച്ച, ബിദഅത്ത് പ്രചരിപ്പിച്ച കക്ഷികൾക്കും അറിയാതെ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോ അല്ലാഹു ഓർഡർ പുറപ്പെടുവിക്കില്ലേ മുഹമ്മദെ കൊടുത്തു പോകരുത്? ആ അവസരത്തിൽ നബി തങ്ങൾ പറയില്ലേ, ഫസുഹുഖൻ സുഹുഖാ, പിറകോട്ട് മാറിപ്പോ, പിറകോട്ട് മാറിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ? ആ നബി തങ്ങളെ സംബന്ധിച്ച് അപ്പുറത്തുള്ള കക്ഷികൾ കൊച്ചാക്കാൻ തയ്യാറായപ്പോ, നിങ്ങളെ പറയുന്നത് ശരിയല്ല, ഞങ്ങളെ നേതാവ് നബിയാകുന്നതിന്റെ മുമ്പേ എങ്ങനെ ജീവിച്ചയാളാണെന്നറിയാമോ എന്ന നിലക്ക് അവരോട് അത്രയും അങ്ങനെ ജീവിച്ചിട്ടും ഇത്രയും വലിയ മഹത്വത്തിൽ എത്തിയത് എന്തേന്ന് പാതിരിമാരെ ചോദിച്ച് മുട്ടുമടക്കിക്കാനാണ് അക്ബർ സാഹിബ് അത് പറഞ്ഞത്. അത് അടർത്തിയെടുത്തിട്ടല്ലേ നിങ്ങളിപ്പോ പ്രചരിപ്പിച്ചിട്ട് അക്ബറിന്റെ പേരിൽ സീഡി വിറ്റ് കാശാക്കാൻ നോക്കുന്നത്? മാന്യതക്ക് ചേർന്നതല്ല, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അതുകൊണ്ട് വിചാരിച്ചോ അക്ബർ സാഹിബിനെ ഒന്ന് നിർത്താമെന്ന്? അക്ബർ സാഹിബിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളെ കൂച്ചു വിലങ്ങിടാമെന്ന് പേരോടിതിലൂടെ വിചാരിച്ചു പോയെങ്കിൽ നിങ്ങൾ ഇവിടെ വിഡ്ഢികളുടെ സ്വർഗത്തിലാ, ഒറിജിനൽ സ്വർഗത്തിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നിലക്കുള്ള പ്രയോഗങ്ങളും പരസ്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. വിഷയങ്ങളെ കുറിച്ച്
നിങ്ങൾ പറഞ്ഞോളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ദീന് അതതുപോലെ പറയണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിന്റെ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. അള്ളാഹിനെ പറ്റി പറഞ്ഞതുപോലെ ഹദീസിൽ എങ്ങനെ വന്നുവോ അതുപോലെയൊക്കെ പറയണം. പരിഹാസം നിർത്തൂ, ഇസ്ലാം പറയൂ, ദീന് പറയൂ. എനിക്കെന്റെ ചെറുപ്പക്കാരോട്, എന്റെ ചെറുപ്പക്കാരോട്, സഹോദരി സഹോദരന്മാരോട്, എന്നോടെന്ന പോലെ സർവരോടും പറയാനുള്ളത്, നമുക്ക് വലുത് നമ്മുടെ ആദർശമാണ്. ഇന്നലെ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ, പ്രസംഗിച്ച സ്ഥലത്ത് നിങ്ങൾ തെറി പറഞ്ഞത് കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യാർത്ഥം ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥലം ഒന്ന് കമ്പിവേലി കൊണ്ട് മട്ടിമറച്ചാൽ അതൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട് നുണ പറയുന്ന സ്വഭാവം കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല കേട്ടോ. ഞങ്ങൾ ദീന് വഴി പ്രചരിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇസ്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം ദീന് പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ പൂച്ചുവിടങ്ങിലാമെന്ന് നിങ്ങൾ എന്ത് തന്നെ ഏത് ഇമ്പാച്ചി കാട്ടിയിട്ടും നടക്കൂല എന്നെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. മരണം വരെ റൂഹ് ഞങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന ആദർശത്തിന്റെ പാതയിൽ ഞങ്ങൾ പോരാടും. അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഇതാ ഈ പ്രിയപ്പെട്ട ജന ോട് പറയട്ടെ, ആദർശം നിങ്ങൾ പഠിക്കണം. പഠിച്ചാലും പോരാ, അത് ജീവിതത്തിൽ പകർത്തണേ. യഥാർത്ഥ വിശ്വാസമാണ് നമ്മുടെ ജീവൻ, അതിനനുസരിച്ച കർമ്മങ്ങളാണ് അതിൻ്റെ പവിത്രതക്ക് തിളക്കം കൂട്ടുന്നത് കേട്ടോ. തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ നാഥന്റെ യഥാർത്ഥമായ അവൻ്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചോളൂ, സകാത്ത് കൃത്യമായി കൊടുത്തോളൂ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചോളൂ. അല്ല തന്ന കണ്ണുകൊണ്ട് ഹറാം കാണരുത് കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്, ഹറാം കേൾക്കരുത് കേട്ടോ, ഹറാം പറയരുത് കേട്ടോ. ഖുർആനാണ് നമുക്ക് വേണ്ടത്, അത് വീടുകളിൽ ചൊല്ലിക്കോ. മുഹിയുദ്ദീൻ മാലയുടെ 400th വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് ചിലര്. മാലപ്പാട്ടുകളൊക്കെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സിനിമാ പിന്നണി ഗായികമാരെ കൊണ്ട് പുതുപുത്തൻ ഈരടികൾ ശൈലികൾ പകർന്നുകൊണ്ട് മുഹിയുദ്ദീൻ മാല പകർത്തി പ്രസിദ്ധീകരിക്കുന്ന തിരക്കിലാണ്. എൻ്റെ ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ മാലപ്പാട്ടുകൾക്കല്ല പ്രവേശനം വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, അത് നിങ്ങൾ എത്രയും വീടുകളിൽ പാരായണം ചെയ്യൂ. നമ്മുടെ വീടിൽ ഇബിലീസിന്റെ സംഗീതം വേണ്ട, സിനിമ വേണ്ട, സീരിയലുകളോടണ്ട, അത്തരത്തിലുള്ള പാട്ടുകൾ വേണ്ട. നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തന്നല്ലോ നമുക്ക്, വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം വീടുകളിൽ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടുന്നതാണ് കേട്ടോ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്. അത് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും പ്രാവർത്തികമാക്കണം. ഉമ്മമാരെ, മക്കളെ നിങ്ങളത് ശീലിപ്പിക്കണം. ഉപ്പമാരെ, നിങ്ങളോടും പറയുകയാണ്, കുടുംബത്തിലെ ഒരു മെമ്പറെങ്കിലും വിശുദ്ധ ഖുർആനില്ലെന്ന് ഒരല്പമെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യാത്ത ദിവസം കടന്നു പോകരുത് കേട്ടോ. തോന്നിയാസത്തിന്റെ എല്ലാ പദ്ധതികളോടും വിട പറഞ്ഞോളൂ. നമുക്ക് ഇസ്ലാമല്ലേ വലുത്, നമുക്ക് ഈമാനല്ലേ വലുത്, നമുക്ക് നമ്മുടെ ഖബറിൽ രക്ഷ വേണ്ടേ, പരലോകത്ത് രക്ഷ വേണ്ടേ, നബി തങ്ങളുടെ മുഖത്ത് പോയി നോക്കണ്ടേ. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് മധുരമുള്ള പാനീയം കുടിക്കണ്ടേ, അത് ആദർശം സ്വീകരിച്ചവർക്കേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിച്ചോളൂ. ഒരു തോന്നിയാസത്തിലേക്കും പോയി പോകരുത്, പലിശയുടെ ആളുകളാകരുത്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന വീടുകളിലുള്ള ഉമ്മമാരോട് പറയട്ടെ, രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ മക്കൾ ഓരോ സൈറ്റുകളിലേക്ക് കടന്നു ചെന്നിട്ട് അശ്ലീലത്തിന്റെ ലോകത്തേക്ക് വാതിലുകൾ തുറന്നിടുന്നത് സൂക്ഷിക്കണേ ഉമ്മമാരെ, സൂക്ഷിക്കണേ ഉപ്പമാരെ. മറ്റുള്ള ആളുകളുടെ കൂടെ
നമ്മുടെ മുസ്ലിം പെൺകുട്ടികള് ഓടിപ്പോയി ചാടിപ്പോയി അവര് മതം മാറുകയും അല്ലാതെയും ഒക്കെ ചെയ്തിട്ട് കല്യാണം കഴിക്കുകയും അല്ലാതെയും ഒക്കെ ചെയ്തിട്ട് കൂത്താടി ജീവിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ഇന്നാട്ടിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും സഹോദരന്മാരോടും എന്റെ ഈ ശബ്ദം ആരൊക്കെ ഇനിയും ശ്രവിക്കുമോ അവരോടൊക്കെ വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഒരു വസീയത്ത് പറയട്ടെ. കാലം ദുഷിച്ചിരിക്കുന്നു കേട്ടോ, കാലം വളരെ ദുഷിച്ചിരിക്കുന്നു കേട്ടോ. ഈമാനിനെ സൂക്ഷിച്ചോ, ഇഖ്ലാസ് നിലനിർത്തിക്കോ, ഹറാമുകളെ സൂക്ഷിച്ചോ, അത് ജീവിതത്തിൽ വരാതെ നോക്കിക്കോ. ഹറാമ് നമ്മുടെ വയറ്റിൽ അകപ്പെട്ടാൽ, ഹറാമിലൂടെ നമ്മൾ സമ്പാദിച്ച് വസ്ത്രമെടുത്താൽ, ഹറാമിലൂടെ പണമുണ്ടാക്കിയിട്ട് വീടെടുത്താൽ, റബ്ബുൽ ഇസ്സത്തിനോട് തേടുമ്പോ റബ്ബെങ്ങനെ ഉത്തരം ചെയ്യാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്രയോ ആളുകൾ യാത്രക്കാരെ പറ്റി പറഞ്ഞില്ലേ, യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകളതാ അവര് ദുആ ചെയ്യുന്നു, എങ്ങനെ ഉത്തരം കിട്ടാനാ? മത്വഅമുഹു ഹറാം വമൽബസുഹു ഹറാം, അവൻ കഴിച്ച ഭക്ഷണം ഹറാമിന്റെ വഴിയിലാണ്, അവൻ ധരിച്ച വസ്ത്രവും ഹറാമിൻ്റെതാണ്, എങ്ങനെ ഉത്തരം കിട്ടാനാ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന് പോലെ ഓർമ്മപ്പെടുത്തുന്നു. ആ നിലക്കുള്ള ഒരു ജീവിതത്തിലാണ് നമ്മളെങ്കിൽ നമുക്കാരെ പേടിക്കാനാ? ആരെന്ത് ചെയ്യാനാ നമ്മളെ? റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടെയില്ലേ? അത് അല്ല തന്ന ഓഫറല്ലേ? നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലേ? അല്ല നമ്മളോടൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. ആ ഓഫറിൽ വിശ്വസിക്കുന്നവന് ആരെ ഭയപ്പെടാനാ? അല്ലാഹു തആല ചോദിക്കുന്നു, വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൈ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ മതി. ആര് അല്ലാഹുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്നുവോ, ഭൂരിപക്ഷം എവിടെയാണെന്ന് നോക്കിയിട്ടല്ല, ന്യൂനപക്ഷം എവിടെയാണെന്ന് നോക്കിയിട്ടുമല്ല, സത്യം എവിടെയാ ഹക്ക് എവിടെയാ അത് നോക്കിയിട്ട് ആ പാതയിൽ ഉറച്ചു നിൽക്കുമ്പോ ബുദ്ധിമുട്ടും പ്രയാസവുമൊക്കെ എൻ്റെ ഏതെങ്കിലും ശ്രോതാക്കൾക്കോ എനിക്കോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതിലൊക്കെ പറഞ്ഞതാണെന്ന് വിചാരിച്ച് സഹിക്കണം കേട്ടോ. മാർഗം അല്ല പുറത്തേക്ക് തുറന്നു തരും. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ച അല്ല കൈവടിയൂല, ഉറപ്പിച്ച് തീരുമാനിച്ചോ റബ്ബിന്റെ ഓഫറാണ്. ആ ഓഫർ അല്ലാഹു മാറ്റുന്നവനല്ല. അവൻ നമ്മളോട് പറയുന്നു, അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ യജ്അല്ലഹു മഖ്റജാ, ഏത് പ്രതിസന്ധിയിലും അവൻ കുടുങ്ങൂല, അവന് പുറത്തു ചാടാനൊരു മാർഗം അല്ല കാണിച്ചു കൊടുക്കും. വയറുസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് വേണ്ടതൊക്കെ അല്ല തരും കേട്ടോ, അല്ല തരും. അതുകൊണ്ട് തവക്കുലാക്കിക്കോ. വമയ്യ തവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആര് ബലമേൽപ്പിക്കുന്നുവോ അവന് അല്ലാഹു തന്നെ മതി. ഹസ്ബി അല്ലാ, എനിക്ക് അല്ല മതി. ഹസ്ബുൻ അല്ലാ, നമുക്ക് അല്ലാഹു മതി കേട്ടോ. വനിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ പറ്റിയ ഇത്ര നല്ലൊരു വക്കീൽ വേറെയുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് സഹോദരി സഹോദരന്മാരോട് പറയുന്നു, നാം മുസ്ലിമീങ്ങളാണ്, നാം മുഅ്മിനുകളാണ്, നാം മുജാഹിദുകളാണ്. നാം ആദർശം പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ വേണം കേട്ടോ, സഹായം റബ്ബ് തരും കേട്ടോ. ഏതെങ്കിലും പ്രദേശത്ത് എവിടെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കൂക്കുവിളി കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടടിച്ച് പൊളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അക്രമം കിട്ടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളെ ഒന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, സഹിച്ചോളൂ കേട്ടോ. റബ്ബാണ് നമ്മുടെ കൂടെയുള്ളത്, റബ്ബിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും. അല്ലാഹുവോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, ആ ഒരു മഹത്വത്തിലേക്ക് ആദരിച്ചുകൊണ്ട് റബ്ബ് നമുക്ക് ഉത്തരം തരണ്ടേ. അതിന് നമ്മുടെ വിശ്വാസം നന്നാവണം, നമ്മുടെ അമൽ നന്നാവണം, നമ്മുടെ അഖ്ലാഖ്, നമ്മുടെ സംസ്കാരം നന്നാവണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എപ്പോഴും ഏർപ്പെടണേ എന്ന് എല്ലാവരോടും എന്നോടെന്നപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ദുആകളിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി വസീയത്ത് പറയുകയാണ്. ആദർശത്തിന്റെ രംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് പോരാടി
പാടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ആഖിർ കലാമായിക്കൊണ്ട് മരിച്ചു പോകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. പല രൂപത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ടുള്ള സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ശഫിയായ റബ്ബേ ശിഫ നീ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് നീയാണ് അറിയുന്നവൻ. ബുദ്ധിമുട്ടുകളില്ലെന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. എല്ലാ അവസരങ്ങളിലും നീ ഞങ്ങളോടൊപ്പം നീ സഹായിയായിട്ടുണ്ടാകണം. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, എല്ലാ അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അവസാനം ഈ കലിമത്തിന് വേണ്ടി തന്നെ പോരാടി, അങ്ങനെ തന്നെ മരിച്ച് അതിനുവേണ്ടി പോരാടിയ മഹത്തുക്കളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ചേരാൻ റബ്ബേ നീ ഞങ്ങളെ തുണക്കണേ. ഞങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോകരുതേ, ഹറാമിലേക്ക് പോകരുതേ, അശ്ലീലത്തിലേക്ക് പോകരുതേ. കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, സമുദായത്തെ രക്ഷപ്പെടുത്തണേ, ജനങ്ങളെ നീ ഒന്നിപ്പിക്കണേ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളിലേക്ക് കടന്നു വരാൻ റബ്ബേ നീ എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ സംസാരങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം നാഥാ. അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ പൊറുത്തു തരണേ റബ്ബേ, സ്വീകരിക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അന്തൽ ഗഫൂർ الرحيم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.